ഏറ്റവും നല്ലൊരു സുന്നത്താകാമൽ അള്ളാഹുവിനെ ദിക്റിയല്ലാനുള്ള ഏറ്റവും നല്ല സന്ദർഭമായിട്ട് ബാങ്കിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനത് പറഞ്ഞതിൻ്റെ ശേഷം നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്താണ്? നിങ്ങൾക്കൊന്ന് പറയണം, സംസാരിക്കാൻ പറ്റുന്നത് സംസാരിക്കാനേ വേണം. വീട്ടിൽ 10 വയസ്സിൻ്റെ മേപ്പോട്ടുള്ള എല്ലാവരും കുട്ടികളടക്കം സംസാരിക്കാത്തൊരു സംസ്കാരം നമ്മളെ വീട്ടിലുണ്ടാക്കുക, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കൊല്ലങ്ങളോളമായി ചെയ്തു വരുന്ന ഒരു ശീലമാണ് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുക എന്നത് മാറ്റാം. എന്നിട്ട് ബാങ്കിന് ജവാബും ചെല്ലണം. നമുക്ക് 2 മിനിറ്റ് വെറുതെ ഇരിക്കാൻ കഴിയില്ല, അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ്. നമ്മൾ ചെറിയ കുട്ടികളെ മാതിരി വെറുതെ ഇരിക്കാൻ കഴിയില്ല നമുക്കും. നമുക്കെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. ബാങ്കിന് ജവാബ് സാധാരണ നിങ്ങൾക്ക് അറിയാവുന്നതിൻ്റെ പുറമേ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ പുറമേ മർഹബ ബി ഹബീബി ഖുർറത്തു ഐനി മുഹമ്മദ് ബിനി അബ്ദില്ല എന്നുകൂടി പറയൽ സുന്നത്തുണ്ട്. അതുപോലെ ഹയ്യാലുൽ ഫലാ എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഫ്ലിഹീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഫ്ലിഹീൻ, ഇതൊക്കെ നികുതി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ കേൾക്കലാണ് സാധാരണ പതിവ്. ക്ലാസ് കേൾക്കുക, കേട്ട് സുഖിക്കുക, ഇതാണ് മനഃശാസ്ത്രം. അപ്പോൾ ബാങ്ക് അള്ളാഹുവിനെ ഓർക്കാനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭമായിട്ട് നമ്മൾ കാണാം. ബാങ്ക് കേട്ട് കേൾക്കുന്നതോടുകൂടി മർഹബ എന്ന് പറഞ്ഞ് സംസാരം അങ്ങ് നിർത്തി ആ ബാങ്കിൽ തന്നെ, അതിൻ്റെ വേറെ പത്രം വായിക്കാനോ വാട്സപ്പ് നോക്കാനോ ഒന്നും മെനക്കരുത്. എല്ലാ പണിയും നിർത്തി വെക്കുക. എന്നിട്ട് ബാങ്കിന് ഓരോ വാക്കും അർത്ഥമാലോചിച്ചുകൊണ്ട് ജവാബ് ചൊല്ലുക. അങ്ങനത്തെ ഒരു സംസ്കാരം ഇപ്പം തന്നെ ഉള്ള വീട്ടിൽ നിന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി കാണിച്ചാൽ നല്ലതാണ്. ഓക്കെ, നമുക്കിന്ന് കേൾവിൻ്റെയും പ്രസംഗത്തിൻ്റെയും കുറവൊന്നുമില്ല, ഇസ്ലാമിക പത്രമാസികളുടെ കുറവുമില്ല. പക്ഷേ നമ്മളിൽ ഓരോ വ്യക്തിയിലും ഇബാദത്തുപരമായ വർധനം ഇത്രമാത്രം ഉണ്ടാകുന്നു, ഇബാദത്ത് സംസ്കാരം ഇത്രമാത്രം രൂപീകരിക്കപ്പെടുന്നു എന്നതാണ് വിഷയം. അല്ലാഹുത്തല നമ്മളെ പഠിച്ചിട്ടുള്ളത് മാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്ന ഇൻസ് എന്ന രണ്ട് വർഗത്തെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചിട്ടില്ല, അതിനു വേണ്ടി മാത്രമാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. അപ്പോൾ ബാങ്ക് എടുക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അത് വലിയൊരു ഇബാദത്തിനുള്ള സന്ദർഭമായിട്ട് കാണും. എന്നിട്ട് അതിൻ്റെ ശേഷമുള്ള നമ്മൾ അള്ളാഹുമ്മ റബ്ബഹാദി പല ആളുകളും മര്യാദയ്ക്കൊന്നും പറയില്ല, എന്തോ ഒരു കാട്ടിക്കൂട്ടല്ല ഭൂരിഭാഗം ആളുകളും. എന്നിട്ട് മുഖത്ത് ഒരു തോണ്ടലും തോണ്ടിയിട്ട് ഒരൊറ്റ പോക്കണ്ട് പോകണമെന്നാണ് പറയുന്നത്. അർത്ഥം ആലോചിച്ചുകൊണ്ടായിരിക്കണം അതിന് അർത്ഥം അറിയിക്കണം. ചിലപ്പോൾ അർത്ഥം നമുക്ക് അറിയണ്ട, പലർക്കും അർത്ഥം അറിയില്ല, ഇല്ലെങ്കിൽ അത് പഠിക്കാൻ തയ്യാറാവണം. വയസ്സ് 55 ആയത് നോക്കിയിട്ട് കാര്യമല്ല. യെസ്, അതിൻ്റെ ശേഷം നബി തങ്ങളുടെ മേലിൽ സലാത്ത് ചെല്ലലും സുന്നത്തുണ്ട്. അപ്പോൾ മൂന്നാമത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ബാങ്ക് കൊടുക്കുമ്പോഴുള്ള നമ്മുടെ ഓരോരുത്തരുടെ ശീലവും വീട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സംസ്കാരവും ഇസ്ലാമികമാക്കാൻ ശ്രമിക്കണം, അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ ഒരു അനുബന്ധം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.